ഇതെനിക്കുള്ള വൈരിക്കും. ഇത് കുടിക്കാൻ എവിടെ വരെ ആണെങ്കിലുണ്ട്. എന്റെ കൈകൊണ്ട് നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല. അതൊരു ചെടി കണ്ടില്ലേ, ഇത് കുത്തുവെച്ചെന്നല്ലോ. പാവല്ലേ മേ, ആ ചായ ഒന്ന് കൊടുത്തേക്ക്. പാവല്ലേ മേ, ചായ കൊടുത്ത് കൂടെ പോട്ടെ. ചെറുപ്പക്കാരെ ആമ്പിള്ളാരെ കാണുമ്പോ അവിടെ ഒരു പോയനെ പറഞ്ഞത്. അശനേ, അശനോട് ഓസിന് ചാപ്പാടിച്ചെന്ന് പറഞ്ഞിരിക്കല്ലേ. ഇതൊന്ന് നയം ചെയ്തേക്ക്, എനിക്കൊന്ന് കറങ്ങാൻ പോകുന്നതാണേ. നന്നായിട്ട് കാപ്പി റെഡി. കാപ്പി കിട്ടാതെ ദേഷ്യം പിടിച്ചിരിക്കായിരിക്കും അല്ലേ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. താങ്ക്സ്. എല്ലാം എനിക്കറിയാം. ഏത് നാടക ട്രൂപ്പിനാ വന്നത്? നാടക ട്രൂപ്പോ? കുട്ടി എന്താ അനാവശ്യമായി പറയുന്നത്? ഞാൻ നാടകം കണ്ടിട്ട് പോലുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, സിനിമയിൽ എങ്ങനെ ശ്രമിച്ചൂടെ? പേരെന്താ പറഞ്ഞത്? നല്ല പേര്. ഞാൻ സിനിമയിൽ നായകനായി അഭിനയിക്കുമ്പോ ഹിന്ദു ആയിരിക്കും എന്റെ നായിക. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. ഇതിലെന്താ പറയാതിരിക്കുന്നത്? ജീവിതം പോലെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സിന്ധുവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമാണെന്ന് വെച്ചോ. ഇങ്ങനെ അങ്ങനെ. എന്താണോ ഇത്? എന്ത്? ഇതെന്താണോ? അയ്യോ, ഇതെന്താ പാൻ ഷർട്ട് ഇങ്ങനെ? ഓ, പുതിയ ഫാഷനായിരിക്കും അല്ലേ? എങ്ങനെയാണോ തേക്കുന്നത്? എന്തൊരു ഭംഗി. അല്ലെങ്കിൽ അദ്വിതി എഴുന്ന മരർഷിമാർക്ക് പുല്ലപ്രകാശമിയലും ബലിപുഷ്പമായി സ്വർലോകവും സകല സംഗമവും കട. ഇന്ന് ചേട്ടൻ നല്ല സ്റ്റൈലിലാണല്ലോ. വയസ്സുകാലത്ത് എന്ത് സ്റ്റൈലാ? ഇപ്പൊ ചേട്ടനെ കണ്ടാൽ ഒരു 10 വയസ്സ് കുറഞ്ഞു പോലെ. മനസ്സിന്റെ സന്തോഷമാ പ്രഭാകര എല്ലാറ്റിലും വലുത്. അത് ശരിയാ. ഞാനിപ്പൊ അതീവ സന്തോഷനാ. എന്താ അങ്ങനെ? എന്റെ മരുമോൻ വന്നില്ലേ, ഇനിയിപ്പൊ വലിയ താമസമില്ലാതെ എന്റെ മോള് ഇങ്ങി വരും. എങ്ങനെയുണ്ട് എന്റെ മരുമൻ? അത് പിന്നെ പറയാനുണ്ടോ, മിടുക്കനല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എന്തൊരു വിനയം, എന്തൊരു അനുസരണ. പറയുന്നതല്ല അതുപോലെ കേൾക്കുക. ആളൊരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള തമാശ. പറയുന്നത് തമാശയാണോ കാര്യമാണോ തിരിച്ചറിയാൻ പറ്റില്ല. എന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞു, എല്ലാം ശോഭയെ പറ്റി തന്നെ. കുറച്ചു മുമ്പേ എന്നോടൊന്ന് പറയാ, നമ്മുടെ പരമേശ്വരനായി തട്ടിപ്പോയിന്ന് ഞാനത് വിശ്വസിച്ചു. അതുപോലെ ചിലപ്പോ ചേട്ടന്റെ അടുത്ത് വന്ന് പറയും, ചിലരൊക്കെ മരിച്ചു ജീവിച്ചു ജീവിച്ചു. ഈ കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നില്ലേ, അത് അവന്റെ മുഖത്തുണ്ട്. പിന്നെ അത് കണ്ടാ അറിഞ്ഞൂടെ. എന്റെ ബലമായ സംശയം, മഹാദേവന്റെ പൂർവികര് ഇപ്പോ രാജകുടുംബത്തിൽ പറഞ്ഞവരാണെന്ന്. മഹാദേവന്റെ കാര്യം പറഞ്ഞപ്പോ നാ എടുത്തതേ ഉള്ളൂ. നൂറായി മോനെ, നിന്നെ എന്റെ മരുമോനായി കിട്ടിയത് എന്റെ ഭാഗ്യം. കേട്ടവർവാരാ, ഇപ്പൊ എനിക്ക് എന്റെ മോളെ കാണാനുള്ള ആഗ്രഹം കൂടിയോ എന്നൊരു സംശയം. ഞാനേ നിങ്ങൾക്ക് 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ ഇനി നേഴ്സിംഗിന് അയക്കരുത്. മഹാദേവന് ചേട്ടനോട് പറയാനുള്ള ഒരു മടിയുണ്ടാ. കുട്ടിക്കാലം മുതലേ ശോഭയുടെ ഒരു ആഗ്രഹം നെഴ്സാവുക എന്നതായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ച ശേഷം മഹാദേവനോട് എപ്പോഴും പറയും, എന്നെ ഒരു നെഴ്സാക്കൂ ചേട്ടാ, എന്നെ ഒരു നെഴ്സാക്കൂ ചേട്ടാ. എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛനോട് മാത്രമായിട്ട്? മാത്രമായിട്ട്. മാത്രമായിട്ടോ? പറഞ്ഞോളൂ. അതിനിപ്പോ എന്താ? മോൻ പറഞ്ഞു, എന്നോട് പറയുന്നതും പ്രഭാകരനോട് പറയുന്നതും ഒരുപോലെ. ഞാനും പ്രഭാകരൻ തമ്മിൽ എന്താ വ്യത്യാസം? ഇയാൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ഇയാളെ തട്ടേണ്ടി വരും. മോനെന്താ മടിച്ചു നിൽക്കുന്നത്? ഇനി ആരോ മരിച്ചു പോയി എന്ന് തമാശ പൊട്ടിക്കാനുള്ള പരിപാടിയാണോ? ഞാൻ പറയാൻ വന്നത് തമാശയായിട്ട് മേനോൻ സാർ തന്നെ പറഞ്ഞ് ഒരു മരണത്തിന്റെ കാര്യമായിരുന്നു. വരട്ടെ, വരണം. എങ്ങനെയുണ്ട് തമാശ? ഉഗ്രൻ പ്രഭാരം പറഞ്ഞ സത്യമാ. പറഞ്ഞോ പറഞ്ഞോ.
വല്യച്ച മോനെ, നിന്നെ എന്റെ മരുമോനായി കിട്ടിയത് എന്റെ ഭാഗ്യ. ശോഭയുടെ ഭർത്താവ് വന്നെന്നറിഞ്ഞപ്പോ സന്തോഷായി. മഹാദേവൻ പറഞ്ഞപ്പോഴാണ് ശോഭ മരിച്ചുപോയി എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. പക്ഷേ അക്കാര്യം ശോഭയുടെ അച്ഛനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട. അപ്പൊ ഞാൻ അറിയട്ടെ. വേറെ ഇവിടെ ഇത് ഒരുപാടൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെടികൾക്ക് വെള്ളം അടിക്കുമായിരിക്കും. എന്ത് തോന്നുന്നു? നല്ല ഭംഗി. ചെടിക്കോ അതോ എനിക്കോ? രണ്ടിനും. എനിക്ക് ഈ വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ്. സസ്യങ്ങളോട് ഇഷ്ടമുള്ള ഒരു ഒറ്റ പെൺകുട്ടിയെയും എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയത്തില്ല. ഇതാ ഇപ്പം കണ്ടത്. അയ്യേ, കുട്ടിക്ക് ശരിക്കും ചെടി നനയ്ക്കാനേ അറിഞ്ഞൂടാ. ഇതിന്റെ സാങ്കേതിക വശമുണ്ട്. ദി ടെക്നിക് ഓഫ് വാട്ടറിംഗ് ഓഫ് പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം. ദാ ഇങ്ങനെ പിടിച്ച്, ദാ ഇങ്ങനെ. ശരിക്കും നനഞ്ഞില്ലെങ്കിൽ ഓസ്മോസിസ് നടക്കൂല. ദാ ഇങ്ങനെ ഇങ്ങനെ വീശി 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 എന്താ കാര്യം? എന്താ വിടാനോ? എന്താ കാര്യം? എന്റെ പെങ്ങളുടെ ചാരത്തെ നശിപ്പിക്കാനാണോ അതിന്റെ ഉദ്ദേശം? കയ്യിലൊന്നും തൊട്ടൊന്നും കേട്ടെ ചാരത്തിന് നശിക്കുന്നത്. അമ്മാവനോട് ശോഭ മരിച്ചു എന്ന് രണ്ടേ രണ്ട് വാക്ക് പറയാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അല്ലാതെ എന്റെ പെങ്ങളെ വഴിതെറ്റിക്കാനല്ല. നില്ല നില്ല നില്ല, നിന്റെ പെങ്ങളെ പ്രേമിക്കരുത് തുടരുന്നു എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കോപ്പ്? ഏ, ഇപ്പൊ ഞാൻ പറയാം. മേലിൽ എന്റെ പെങ്ങന്മാരോട് നീ സംസാരിച്ചാൽ. സംസാരിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. പ്രവർത്തിക്കാലോ. എല്ലാം മരിച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണില്ലേ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഇന്ന് വല്യേട്ടന്റെ മുമ്പ് വെച്ചവൻ എന്താ പറഞ്ഞെന്ന് അറിയാമോ? നാളെ തൊട്ട് അവന്റെ ചിങ്കിരി പണിയൊക്കെ ഞാൻ ചെയ്യണോന്ന്. ഞാനെന്താ അവന്റെ വേലക്കാരിയോ? ചക്രവർത്തി അവൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ ചവിട്ടി അവന്റെ നാവ് കലക്കാം. അച്ഛാ, എന്താടാ കലക്കട്ടേടാ? കലക്കണം. അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ അച്ഛൻ ഞെട്ടു. ഞെട്ടുന്ന വർത്തമാനം പറയാതിരുന്നാൽ മതി. അവൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ഛൻ ഉടനെ തന്നെ ഒരു മുത്തച്ഛനാകും. സന്തോഷിക്കത്. ഒരു മുത്തച്ഛനല്ല, രണ്ട് മുത്തച്ഛനാണ്. ഹിന്ദുവും മാളവും അവന്റെ ലൈനിൽ കുടുങ്ങി. തോക്കടിക്കുന്നതിന് പീസൂരാ നോക്കൂ. അവനെ ഇനി കാണിച്ചു കൊടുക്ക. ഇത് കയ്യല്ല, ഇതാണ് മാതള കൈ. ദാ ആയുസാണെങ്കിൽ നോക്കത്താത്ത ദൂരത്ത് കണ്ണുന്നിട്ട് കിടക്കല്ലേ. മനസ്സാണെങ്കിൽ ലോല. മംഗല്യ ഭാഗ്യം ഉടനെ തന്നെ ഉണ്ട്. ഒന്നല്ല, രണ്ടാണ് കാണുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ? ശുനകനായ നിന്റെ അച്ഛന്, മർക്കടനായ നിന്റെ സഹോദരൻ, മന്ദരയായ നിന്റെ മാതാവ് എല്ലാവരും ചേർന്ന് നിന്റെ ജീവിതം തുലയ്ക്കും. അതുകൊണ്ട് ആരുടെയെങ്കിലും കൂടെ നീ ഒളിച്ചോടി പോയിക്കോ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺപിള്ളേരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന അനവരാതി. ദേവരെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇറങ്ങി തിരിപ്പിച്ചതാണ്. മാനവ മര്യാദയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട എന്നെ ഈ കണ്ടാമൃഗങ്ങളുടെ ഇടയിലേക്ക് വലിച്ചേറ്റ നിങ്ങളാണ്. കണ്ടാമൃഗം കുറിച്ച് വലിച്ചല്ലേ? വിളിക്കും, ഇനിയും വിളിക്കും. മാത്രവുമല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത്. ഞാനൊന്നും പറയട്ടെ.
അവളെ വല്യമ്മാവിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നിന്നോടൊരു ചോദ്യം ചോദിക്കും. അനാഥാരോഗ്യത്തിൽ നിന്ന് പോകുമ്പോ ശോഭ ഗർഭിണിയായിരുന്നല്ലോ, കുഞ്ഞെവിടെയെന്ന്. അപ്പൊ നീ പറയണം ശോഭയും കുഞ്ഞും പ്രസവത്തോടെ മരിച്ചു പോയെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതോടെ നിന്റെ അന്ത്യം.